പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് വണ്ടൂരിൽ വൻ സ്വീകരണം നൽകി. വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ നടത്തിയ പരിപാടി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു. ഭരണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന അവർക്ക് ജനങ്ങളോട് പറയാൻ നിരക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളില്ല, വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളില്ല. അവര് ചില കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നുണ്ട്. പ്രളയം, ഹോക്കി, അതുപോലെ തന്നെ ഇപ്പോ കൊറോണ, ഇതിനൊക്കെ പഠിച്ചായി രക്ഷപ്പെടാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് അറിയാലോ ആരാണ് ആരാണ് ഇഷ്ടപ്പെട്ടവരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മോഡി എന്ന് പറഞ്ഞാൽ, മോഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാൾ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യത്ത് ഉത്തരം പറയാൻ ഒരു കൊച്ചു കുഞ്ഞിനും കഴിയും, അത് അഡാനിയും അംബാനിയുമാണെന്ന്. അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൃഷിക്കാരെ മൊത്തം വിറ്റഴിക്കാൻ ശ്രമമാണ്. അതിനെതിരായിട്ടാണ് കൃഷിക്കാരെ സമരം നടത്തുന്നത്. ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യണം പാർലമെന്റിൽ, ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്യാൻ സർക്കാർ സമയമില്ല. ആ വിഷയം ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് പിന്നെ ഏത് വിഷയമാണ് പാർലമെന്റ് ചർച്ച ചെയ്യുക? സുഹൃത്തുക്കളെ, ഈ മൗലികമായ വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ 5 ദിവസക്കാലമായി ലോക്സഭയിൽ നമ്മുടെ എം പിമാർ നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കേണ്ട അവസ്ഥയാണ്, എന്നിട്ടും ചർച്ചയില്ല. കൃഷിക്കാരന് ന്യായമായി ഇതെന്താ രാജ്യം? നിങ്ങൾ മനസ്സിലാക്കേണ്ട രാജ്യം എന്താണ്? എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? കൃഷിക്കാരന് അനുകൂലമായ ആരെങ്കിലും ട്വീറ്റ് ചെയ്താൽ അപ്പോ രാജ്യദ്രോഹ കുറ്റത്തിന് കേസാ. പരിപാടിയിൽ UDF മണ്ഡലം ചെയർമാൻ കളത്തിങ്ങൽ കുഞ്ഞാപ്പുഹാജി, ജോണി നെല്ലൂർ, അഡ്വക്കേറ്റ് സജി ജോസഫ്, ഡോക്ടർ എം കെ മുനീർ, പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങൾ, ഷാഫി പറമ്പിൽ MLA, AP അനിൽകുമാർ MLA, അഡ്വക്കേറ്റ് ടി സിദ്ദീഖ്, PT അജയ് മോഹനൻ, ഇ മുഹമ്മദ് കുഞ്ഞി, VV പ്രകാശ്, അഡ്വക്കേറ്റ് വി ബാബുരാജ്, KC കുഞ്ഞി മുഹമ്മദ്, TP ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവിനെ നേരിൽ കാണാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.